ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സനസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല, ഈ ഒരു ക്രിസ്മസ് അവധിക്ക് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ നിലമ്പൂരുള്ള തേക്ക് മ്യൂസിയത്തിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 10 മണി ആകുമ്പോഴേക്കും അവിടെ എത്തണം. 10 മണിക്കാണ് അവിടെ ഓപ്പണിങ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഒരു ബസ്സിനൊക്കെ ആണെങ്കിൽ 15 രൂപ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത്, ഇക്കല്ല കേട്ടോ. അപ്പോൾ ഇക്ക ഉച്ചക്കത്തിന് വരും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ഹറിബറി ആയിരിക്കും. അപ്പോൾ ഇതാ ഇത് പുട്ടിൽ പഴമാണ് കേട്ടോ. ഇത് മൂത്തച്ചി കൊടുത്തു വിട്ടിട്ടുണ്ടായതാണ്, അവരുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മറ്റേ പൂവമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇക്കാക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ നെയ്ച്ചോറായിട്ടുണ്ട്, പിന്നെ ഇതാ ചിക്കൻ കറി വെക്കാനുള്ള കറി ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ പുട്ടുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൃത്യസമയത്ത് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തും വേണം, അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ മക്കളോടൊക്കെ വേഗം ഒരുങ്ങാനും റെഡിയാവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ റെഡിയായിട്ടുണ്ട്, ബാക്കിയുള്ള പരിപാടികൾ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സനുവിന് രാവിലെ തണുപ്പായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അവനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അപ്പോൾ കുറേ ആയി ഇപ്പോൾ കേക്കൊക്കെ കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താത്താൻ്റെ മോളും കൂടെ വരുന്നുണ്ട്, അവൾ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവളും കൂടെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അപ്പോൾ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ മൈ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു 1.5 kg 1.5 kg വെയിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ കേക്കൊക്കെ ഞാൻ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ വെക്കുന്നത് കണ്ടിട്ട് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എവിടേക്കെങ്കിലും പോകണമെന്ന്. അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ ഇങ്ങനെ പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നൊരു സാഹചര്യം ഒന്നുമല്ല, നമ്മൾ ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ഒരു നിർബന്ധത്തിനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നിലമ്പൂർ തേക്ക് മ്യൂസിയം ഉള്ളത്. നമ്മുടെ പുറത്തുനിന്നുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മളോട് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിലമ്പൂരാന്ന് പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേക്ക് മ്യൂസിയത്തിൻ്റെയൊക്കെ അടുത്താണോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഈ നിലമ്പൂർ തേക്ക് മ്യൂസിയം അതുപോലെ തന്നെ കനോലി പ്ലോട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും ഞങ്ങളങ്ങനെ എപ്പോഴും വരാറൊന്നും ഇല്ല കേട്ടോ. തേക്ക് മ്യൂസിയത്തിലേക്ക് ഞാനൊരു 2-3 പ്രാവശ്യത്തെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 5 വർഷം മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് വന്ന സമയത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാനും സനും മോളും കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ളവർ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ അത് കാണുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്, ഫ്രൈഡേ ആയതുകൊണ്ടാണ് പിന്നെ തിരക്ക് കുറവ്, ഇനി ഉച്ച കഴിഞ്ഞാലാണ് തിരക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് ഇന്ന് തിരക്ക് കുറവാന്ന് പറഞ്ഞു, രാവിലെ അങ്ങനെ തിരക്ക് ഉണ്ടാവാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വലിയവർക്കാണെങ്കിൽ 50 രൂപയും കുട്ടികൾക്കാണെങ്കിൽ 15 രൂപയാണ് അവിടെ ചാർജ്. അപ്പോൾ ഇതാ വീട്ടിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്, അവരും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ
അപ്പൊ നമ്മൾ ആദ്യം തന്നെ പുറത്തുനിന്ന് വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വ്യൂ ആണുള്ളത്. പിന്നെ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്, ഇവിടെ നമ്മൾ ആ ഒരു ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് ഒരുപാട് പുരാവസ്തുക്കൾ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തേക്കിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഏറ്റവും കൂടുതൽ പഴക്കമേറിയിട്ടുള്ള തേക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എത്തുമ്പോൾ പിടിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അപ്പോൾ സനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നതും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ അവനാകെ ഒരു എന്താ പറയുക ഒരു ആകെ അത്ഭുതപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവൻ്റെ മുഖത്ത്. ഞാൻ കുറേ അവൻ്റെ ആ ഒരു മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പലതരത്തിലുള്ള തേക്കിൻ്റെ പല ഡിസൈനും കാര്യങ്ങളും, നീളം കൂടിയ തേക്ക്, അതുപോലെ തന്നെ ഒരുപാട് കാലം പഴക്കമേറിയ തേക്ക്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ആദ്യം വന്ന സമയത്തൊക്കെ വേറെയും കുറേ കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കാണാനില്ല ഇവിടെ. അതൊക്കെ എടുത്ത് മാറ്റിയതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കുറേ ആയിട്ടുണ്ടായിരുന്നു വന്നിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് വരാറുള്ളത് പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ എക്സിബിഷന് അങ്ങനെയൊക്കെ ആയിട്ട് കാണാനൊക്കെ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ടും വരാറുള്ളത്. അപ്പോൾ സാറിന് ഇതാ ഈ ഒരു തേക്കൊക്കെ കണ്ടിട്ട് ഇതെന്താണെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ തേക്ക് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ്, പഴയ കാലത്തുള്ള ഒരുപാട് ഐറ്റംസ് അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതുമ്മലൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റൂല കേട്ടോ. ഇപ്പോൾ അതൊന്നും അവിടെ അലോഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയാണ് മെയിനായിട്ടുള്ള പ്ലേസിലേക്ക് പോകുന്നത്. അവിടെ കളിച്ചാല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് തന്നെ വാണ്ടൊക്കെ എന്താണ് ഓനാദ്യായിട്ടാണ് ഓന വെള്ളച്ചാട്ടം കണ്ടിരിക്കുന്നു. അപ്പോൾ ദാ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഉള്ള നേരെ കാണുന്നൊരു കാഴ്ചയാണിത്. അപ്പോൾ നമ്മുടെ കണ്ണും മനസ്സൊക്കെ നിറയുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ദാ അവിടുന്ന് നേരെ നമ്മൾ പിന്നെ കയറുന്നത് ഇതുപോലുള്ള ജൈവ വിഭവ ഉദ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. അപ്പോൾ അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് അതൊന്നും അറിയാൻ പറ്റൂല കേട്ടോ. നല്ലൊരു കൂളിംഗ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ണ്ടോലോ
അപ്പോൾ ഇവിടെയൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എത്തിയതോട് കൂടിയിട്ട് സനു ആകെ ആളാകെ മാറിപ്പോയിട്ടോ, അവനിലെ എല്ലാ കുറുമ്പുകളും ഉണർന്നിട്ടുണ്ടായിരുന്നു. അവന് നല്ല എൻജോയ് ചെയ്തിട്ട് കളിച്ചു കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇത് താത്താൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ എത്തിയപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികളെയൊക്കെ കണ്ടിട്ട് അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ സനുവിന് അവിടെ എത്തിയപ്പോഴും പിന്നെ കുറുമ്പിളകി കേട്ടോ. അവന് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ അവന് വേണമെന്നാണ്. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടായതുകൊണ്ട് അവന് എല്ലാം സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഫുഡായിട്ടുള്ള ഒരു ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേക്കിൻ്റെ ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം. നമ്മുടെ കേക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവർ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നമ്മുടെ കേക്ക് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് നടക്കാനും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന നല്ല പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതാ ഇതേപോലെ നമുക്ക് ഐസ്ക്രീമും കോഫിയും ചായയൊക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുമുണ്ട് ദാഹിക്കുന്നുമുണ്ട്. അവിടെ വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ ഇതൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. ഞങ്ങൾ കുറേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ താഴെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഞങ്ങൾ പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കഴിച്ചത്. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ അവർ ഫുഡ് ഐറ്റംസ് ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. അവിടെ നിറച്ചും കുരങ്ങന്മാരായിരിക്കും ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവർ നമ്മളെ അടുത്തേക്ക് വരും, ഇങ്ങനെ മാന്തി പറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഫുഡൊന്നും കൊണ്ടുപോകണ്ട എന്ന് പറയാൻ കാരണം കേട്ടോ. മനസ്സിലായിക്കൂല. അങ്ങനെ പിന്നെ ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിലും ഒന്നുമില്ലല്ലോ, അകത്തേക്ക് കൊണ്ടുപോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരക്കൊക്കെ കൂടി വന്നു കേട്ടോ. ആ ഒരു സമയമായപ്പോഴേക്കും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ സനൊക്കെ വിശന്നിട്ട് ഭയങ്കര വാശി കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. സനു ഇത്.
ഇഷ്ടായ എനിക്ക് കൊരങ്ങനെ അപ്പോൾ കുട്ടികൾ മാത്രമാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ ചായയും കടിയും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് അവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തു. അവിടെയുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.